ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസേട്ടൻ്റെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ട് ഒരു വട്ടയപ്പമാണ്. ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത് മത്തങ്ങ ഉപയോഗിച്ചാണ്. മത്തങ്ങ ഉപയോഗിച്ച് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്, പല കറികളും തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമുക്ക് മത്തങ്ങ ഉപയോഗിച്ചൊരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ജോസേട്ടൻ്റെ അടുക്കള ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മത്തനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ഉണ്ടാവും. ഇത് തൊലിയെല്ലാം ചെത്തി ചെറിയ പീസാക്കിയുണ്ട്. ഇനി ഇതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ പറ്റുന്നുണ്ട്. മൊത്തം നന്നായിട്ട് വേവിച്ച് നമുക്കെടുക്കണം, കാരണം ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പം നന്നായിട്ട് ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വേകും. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതൊരു 200 ഗ്രാം ശർക്കരയുണ്ട്. ഒരു കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ശർക്കര ഇല്ലാത്തവർക്ക് ഷുഗർ, ബ്രൗൺ ഷുഗർ കിട്ടുമല്ലോ, അത് ഉപയോഗിച്ചാലും മതി. അപ്പം പിന്നെ നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള ശർക്കരയോ ഷുഗറോ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം മത്തൻ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. വേണ്ട, ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്കത്. മത്തൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലൊന്നും അടിച്ചതൊന്നുമല്ല, അല്ലാതെ തന്നെ ഇത് ശരിക്കും ഉടച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്രഷ് തേങ്ങ ഉള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, നമ്മുടെ അടുത്ത് ഫ്രഷ് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് മതി, ഒരു 50 ഗ്രാം പോലും ഇല്ല തേങ്ങ, അത്രയും തേങ്ങ മതി, വളരെ കുറച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറുജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 100-150 ഗ്രാം അരിപ്പൊടി മതി. ഇപ്പം നമ്മുടെ വട്ടയപ്പത്തിനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കറിയാലോ ഈ ഒരു തിക്കിലായിരിക്കണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ ഫോയിലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിൽ ചെറുതായിട്ട് ഞാനൊന്ന് ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യുള്ളവർക്ക് നെയ്യ് തൂത്ത് കൊടുത്താലും മതി, കാരണം ഇത് സ്റ്റീമായി റെഡിയായി കഴിയുമ്പോൾ ഇത് ഒട്ടി പിടിക്കാതെ ഇരിക്കാനാണ് നമ്മളിത് എണ്ണ തൂത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് സ്ലോ ഫയറിൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. ഒരു 15-20 മിനിറ്റ് സ്ലോ ഫയറിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയാവും. ഇപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എന്തായെന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊരു നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം നമുക്ക് വെന്തോട്ടിയൊന്ന്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീമിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം നമ്മൾ സ്റ്റീമറിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മോൾഡ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.